ഇനി മാധ്യമങ്ങളോടൊന്നും ഞാൻ മിണ്ടൂല. ബോഡി ടച്ചിങ് നടത്തിയാൽ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും. ആ അങ്ങനെയായ അത്രയ്ക്കായ. നോ 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 ബോഡി ടച്ചിങ് പ്ലീസ്. സുരേഷ് ഗോപി പിണക്കത്തിലാണ്. ഇനി ഒറ്റ മാധ്യമ പ്രവർത്തകരോടും മിണ്ടൂല. ഇനി നിങ്ങളോട് ഞാൻ ഒന്നും പറയൂല. ഇനി ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും. അയ്യോ നടൻ സുരേഷ് ഗോപി മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവും കൂടിയിട്ടാണ് പറയുന്നത്. അന്നൊന്ന് കാണണമല്ല. അപ്പം ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് വേറൊരു കാരണം കൊണ്ടാണ്. ലോകത്തുള്ള എല്ലാവരും എല്ലാ ലേഡീസും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പെണ്ണുങ്ങളോടാണ്. അപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പം നമ്മൾക്കൊപ്പം ജോലി ചെയ്യുന്ന ചില സഹപ്രവർത്തകരുണ്ടാവും. അപ്പം അവരുടെ ഒപ്പം ഫോട്ടോ എടുക്കുന്നത് ഒരു തെറ്റാണോ? ചിലപ്പോൾ നമ്മളൊന്ന് ടച്ച് ചെയ്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ടാവും. അതത്ര വലിയ തെറ്റൊന്നുമില്ല. അതിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയായാലും ഒരു ഐ ടി പ്രൊഫഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കായാലും ഏത് മേഖലയാണെങ്കിലും നമുക്കറിയാൻ പറ്റും. കൂടെ സഹപ്രവർത്തകരോടൊപ്പം ഫോട്ടോ എടുക്കുന്നതോ യാത്ര ചെയ്യുന്നതോ ഒന്നും ഒരു തെറ്റായിട്ട് ഇപ്പം ആരും കാണുന്നില്ല. അപ്പോൾ ആ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് നമ്മുടെ ലസിത പാലക്കല് ഈ ശിതേനെ കുറേ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ ഇടുകയുണ്ടായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ശിതയ്ക്ക് എതിരായിട്ടുള്ള വലിയൊരു പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ലേഡീസിൻ്റെ ഭാഗത്തു നിന്ന് രൂപപ്പെട്ടു വന്നിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ലേഡീസിനോടാണ്. നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ അച്ഛനാണെങ്കിൽ പോലും നിങ്ങളുടെ ദേഹത്ത് കൈവച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതെ ഇരിക്കുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ആ കുട്ടി കൈ തട്ടി മാറ്റി. അതിലെവിടെയാണ് തെറ്റ് നിങ്ങളൊന്ന് പറയും? നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ദേഹത്ത് അന്യ ഒരുത്തൻ കൈവച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൈയും കെട്ടി മിണ്ടാണ്ടിരിക്കുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിലിപ്പോൾ ശിതേനോട് ആരും വലിയ കോപിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. പ്രത്യേകിച്ചും ലസുവിനെ പോലെയുള്ള ആൾക്കാരോട് കൂടിയാണ് ഈ പറയുന്നത്. അപ്പം ഈ ഒരു സുരേഷ് ഗോപിനെ എഫ് ബിയിൽ പിന്തുണച്ചതിൻ്റെ പേരിൽ ബി ജെ പിയിൽ ഒന്നുമല്ലാതിരുന്ന ലസിതയ്ക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു സ്ഥാനക്കയറ്റം കൊടുത്തിട്ടുണ്ട്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം അല്ലെങ്കിൽ പെട്ടെന്നൊന്നുമില്ലാത്ത ഈ സ്ഥാനക്കയറ്റം ഇപ്പം എവിടെ നിന്ന് വന്നു? പിന്നെ ലസിത നമ്മുടെ എഫ് ബിയിൽ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് മറ്റുള്ള മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ മുൻനിര സൈബർ പടയാളിയാണ് ലസിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എന്തോന്ന് പടയാളിയുടെ ലൈവിൽ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഒക്കെ വരുന്നുണ്ട്. കാലത്ത് തന്നെ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുന്നത് തന്നെ ലൈവിലേക്കാണ്. അതുമാത്രമല്ല, പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ? മുൻനിര സൈബർ പടയാളിയാണത്ര. എവിടത്തെ പടയാളിയാണോ ഇവളൊക്കെ? ആദ്യം പോയിട്ട് നാക്ക് പഠിച്ചിട്ട് നാലക്ഷരം കൂട്ടി വായിക്കാൻ പഠിക്കും തെറ്റാതെ. ഒരു ചപ്പോട്ടയാ നടക്കുന്നു. ലസിത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് തിരിഞ്ഞ ആരെങ്കിലും ഉണ്ടാ? എന്നിട്ട് സപ്പോർട്ട് ചെയ്തതും പോരാഞ്ഞിട്ട് നമ്മുടെ അതിജീവിതയുടെ എഫ് ബിയിൽ തപ്പിപ്പോയിട്ട് അവർ അവരുടെ സഹപ്രവർത്തകരോടൊപ്പം ഫോട്ടോസ് എടുത്ത് എഫ് ബിയിൽ ഇട്ടതൊക്കെ അവൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരിക്കുന്നു. നല്ല പരിപാടി, നല്ല ഒന്നാന്തരം സൈബർ മുന്നണി പടയാളി തന്നെ. ഇതുപോലൊരു നാണം കെട്ട നെറുകെട്ട സൈബർ പടയാളിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഇവള് നമ്മുടെ ജെറൂസലേം റീനയുടെ അത്ര വയലന്റ് അല്ലെങ്കിലും രണ്ടും കൂടി കട്ടയ്ക്ക് കട്ടയ്ക്ക് മാച്ചിന് നിന്നോളും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സുരേഷ് ഗോപിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പെമ്മക്കളുള്ള അമ്മമാര് ചിന്തിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ ചിന്തിക്കുക, സുരേഷ് ഗോപി ചെയ്തത് ശരിയോ തെറ്റോ? ഒരു പൊതുസ്ഥലത്ത് ഒരു മാധ്യമ പ്രവർത്തകയെ തൊടാൻ പാടുണ്ടോ? സുരേഷ് ഗോപിയുടെ കൂട്ടുകാരിയോ ഗേൾഫ്രണ്ടോ ഒന്നുമില്ലല്ലോ. അവർ മാന്യമായിട്ട് അവരുടെ ഒരു തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ച ചോദ്യത്തിന് സുരേഷ് ഗോപിക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടാണ് സുരേഷ് ഗോപി ഇതുപോലുള്ള ഒരു പ്രവൃത്തി ചെയ്തത്. കുറച്ച് ഓട്ടോക്കാർ ചില പോസ്റ്ററുകൾ ഓട്ടോയുടെ പിന്നിൽ ഒട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർക്കാർക്കറിയാം തൃശ്ശൂരിൻ്റെ പൾസ്. കാണാൻ പോകണ തൃശ്ശൂർ പൂരം ഇനി പറഞ്ഞറിയിക്കണോ എന്ന് ചോദിച്ച പോലെയാണ് ഈ തൃശ്ശൂർത്തെ സുരേഷ് ഗോപിയുടെ ഈ സംഭവം. ഇപ്പം മാധ്യമപ്രവർത്തകരെ പേടിച്ചിട്ട് പുള്ളി നോ 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 ബോഡി ടച്ചിങ് നോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോകുന്നത്. പിന്നെ ഞാൻ ചോദിക്കുന്നത് പുള്ളി പരസ്പര ബന്ധമില്ലാത്ത കുറെ പ്രസ്താവനകൾ ഈ അടുത്തിടെ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതായത് ആദ്യം പറഞ്ഞു എനിക്ക് മരിച്ചിട്ട് വേഗം പുനർജനിക്കണം, അതും ബ്രാഹ്മണനായി ജനിക്കണം, അയ്യനെ തഴുകണം എന്നൊക്കെ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞു പറഞ്ഞു പെണ്ണാവണം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ കുറേ ആഭരണങ്ങളുണ്ട്, അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാണ് ഇട്ട് നടക്കാൻ, അപ്പം അടുത്ത ജന്മം പെണ്ണാവണം എന്ന് പറഞ്ഞു ആഭരണങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ പറഞ്ഞു ഈ 30 വയസ്സ് കഴിഞ്ഞ ഏത് പെൺകുട്ടികളെ കണ്ടാലും ഇങ്ങനെ കെട്ടിപ്പുണർന്ന് ഞെരിച്ചിട്ട് അവരുടെ മണം ഇങ്ങനെ വലിച്ചെടുക്കണം എന്ന് പറഞ്ഞു. ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇയാൾക്ക് പെൺമക്കളുണ്ടല്ലോ, അത് അവരുടെ മണം ആസ്വദിച്ചാൽ പോരെ. ഈ കണ്ട നാട്ടിലെ പെണ്ണുങ്ങളുടെ മണം വല്ലതും ആസ്വദിക്കേണ്ട കാര്യം എന്താ? മരിച്ചുപോയവർ പോയി, ചെറുപ്പത്തിലെ എങ്ങാണ്ട് സംഭവിച്ച കാര്യമാണ്. ഇത്രയും വർഷമായി മരിച്ചുപോയവർ പോയി. ഇതിപ്പോൾ മക്കൾ മരിച്ച മാതാപിതാക്കൾ ഇത് ലോകത്ത് ആദ്യമായിട്ടൊന്നല്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ദുഃഖം ഉള്ളിലൊതുക്കി തന്നെയാണ് കഴിയുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിൻ്റെ പിടിവിട്ടിട്ട് പുറത്തോട്ട് ചാടുമ്പം നല്ലൊരു കൗൺസിലിംഗ് ആണ് ഇദ്ദേഹത്തിന് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു മനഃശാസ്ത്രജ്ഞൻ്റെ വിദഗ്ധ ഉപദേശം സുരേഷ് ഗോപിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വീട്ടിൽ പെൺമക്കളുണ്ട് കെട്ടിപ്പിടിക്കാൻ. ഞാനെന്തായാലും ഈ ഒരു സംഭവത്തിനോട് ഒട്ടി യോജിക്കുന്നില്ല. കാരണം ഈയൊരു വിവാദം വന്നതിനെ തുടർന്നിട്ട് എല്ലാ ലേഡീസും സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഇട്ടിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി. പക്ഷെ ഞാനിതിനോട് ഒട്ടും അനുകൂലിക്കുന്നില്ല. കാരണം ആര് കൈവച്ചതായാലും തെറ്റ് തെറ്റ് തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ വരെ കൈവച്ച നമ്മൾ സമ്മതിക്കാറില്ല. ആ സമയത്ത് ഒരു ചോദ്യം ചോദിക്കാമെന്നൊരു മാധ്യമപ്രവർത്തകയെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവത്തിൽ കലാശിക്കും. സഹതാപതരംഗം രൂപപ്പെട്ടാലും എത്ര പേര് സഹതപിക്കും? ഞാൻ സഹതപിക്കുന്നില്ല. കാരണം മമ്മൂട്ടി പറഞ്ഞ ആ ഒരു രഹസ്യം പോലും രഹസ്യമായി വെക്കാതെ പരസ്യമാക്കി പറഞ്ഞ ആളാണ് സുരേഷ് ഗോപി. എന്ത് വിശ്വാസ്യതയാണ് സുരേഷ് ഗോപിക്കുള്ളത്? എന്താണ് മറ്റു ആൺകുട്ടികളെ തഴുകാത്തത്? ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തായാലും മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയില്ല. അപ്പം എന്ന് ഇനി കൈപൊക്കി പിടിച്ചിട്ട് നോ 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 ടച്ചിങ് എന്ന് പറഞ്ഞ് നടക്കേണ്ട സ്ഥിതി ആവോ സുരേഷ് ഗോപിക്ക്?